കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ 32nd വാർഷിക ജനറൽ ബോർഡ് യോഗം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ടൗൺ ബ്ലോക്ക് 32nd വാർഷിക ജനറൽ ബോർഡ് യോഗം കറന്തക്കാട് കെ എസ് എസ് പി യു പെൻഷൻ ഭവനിൽ നടന്നു. ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ നായർ പതാക ഉയർത്തിയതോടെയാണ് വാർഷിക ജനറൽ ബോഡി യോഗത്തിന് തുടക്കമായത്. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലങ്ങളിലൊന്നും പെൻഷൻ പരിഷ്കരണം ഉണ്ടായില്ല. 78 ആദ്യമായി പെൻഷൻ പരിഷ്കരിച്ചത്. അന്ന് പെൻഷൻ ക്ഷാമാശ്വാസം ഉൾപ്പെടെ ഒരു പെൻഷൻകാരന് 100 കിട്ടിയിരുന്നത്. 78 100 കിട്ടിയ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലുമുള്ള പരിഷ്കരണങ്ങൾ നിമിത്തം ഇന്ന് ആ 100 11,500 എത്തിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഈ പരിഷ്കരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വർധനവ് കിട്ടിയത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ആശംസാ പ്രസംഗം നടത്തി. വാർഷിക റിപ്പോർട്ട് ബ്ലോക്ക് സെക്രട്ടറി എം സി ശേഖരൻ നമ്പ്യാരും വരവ് ചെലവ് കണക്ക് വി കുമാരനും അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി എം ഇബ്രാഹിമും പ്രമേയങ്ങൾ ഡി കെ മാധവനും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എ കെ നായരെയും വൈസ് പ്രസിഡന്റുമാരായി നാരായണൻ പേരിയ, എസ് വാസന്തി, കെ പി രവീന്ദ്രൻ നായർ എന്നിവരെ തെരഞ്ഞെടുത്തു. എം സി ശേഖരൻ നമ്പ്യാരാണോ സെക്രട്ടറി. ഡി കെ മാധവൻ, പി എം ഇബ്രാഹിം, ഉമേഷ് ഷെട്ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. വി കുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ നായർ അധ്യക്ഷത വഹിച്ചു. നാരായണൻ പേരിയ സ്വാഗതവും എസ് വാസന്തി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.